സസ്യങ്ങളുടെ ലോകത്തുനിന്ന് PSC പരീക്ഷകൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കോശങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? മഗ്നീഷ്യം. സസ്യവർഗീകരണത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് കാർലോസ് ലീനസ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി. സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? MJ സ്ലീഡൻ. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ട്. മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് റൈബോസോമുകൾ എന്നാണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ.സി. ബോസ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ.സി. ബോസ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ജഗദീഷ് ചന്ദ്രബോസ്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യത്തിന് ഉദാഹരണമാണ് മരവാഴ. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഏതു വസ്തുവാണ്? ഹരിതകം. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വസ്തു ഏതാണ്? സാന്തോഫിൻ. ഒറ്റയില മാത്രമുള്ള സസ്യത്തിന് ഉദാഹരണമാണ് ചേന. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ. ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പത്തിന് ഉദാഹരണമാണ് കോളിഫ്ലവർ. ഇലകളിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന സസ്യത്തിന് ഉദാഹരണം കേബേജ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പുഷ്പം വുൾഫിയ. പൂക്കളിലെ സ്ത്രീ ലൈംഗിക അവയവം അറിയപ്പെടുന്നത് ജനിപുറം. ദേവദാരുവിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ അറിയപ്പെടുന്നത് സിഡാർ എണ്ണ. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സ്വഭാവം കാണിക്കുന്ന ജീവി ഏതാണ്? യുഗ്ലീന. മനുഷ്യൻ ചിമ്പാൻസി എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഡോൾഫിൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഹരിതകം കണ്ടെത്തിയത് ആരാണ്? PJ പെർബർട്ടിസ്. പ്രകാശത്തിനു നേർക്ക് വരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ഫോട്ടോട്രോപ്പിസം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ഗുരുത്വാകർഷണ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ജിയോട്രോപ്പിസം. സസ്യങ്ങളുടെ വളർച്ച അളക്കുന്നതിനുള്ള ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. സസ്യങ്ങളുടെ വളർച്ചാ തോത് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഗിബുറിലിൻ. ഫലങ്ങൾ പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ എഥിലിൻ. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സസ്യ ഹോർമോൺ സൈറ്റോകൈനുകൾ. ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് വാടാർ മല്ലി. പ്രകൃതിയുടെ ശുചീകരണ തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത് ഫംഗസുകൾ. കാട്ടുമരങ്ങളുടെ രാജാവ് തേക്ക്. മഞ്ഞ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എണ്ണക്കുരു ഉൽപ്പാദനം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് കശുവണ്ടി. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്
സീറോ ഫൈറ്റുകൾ എന്ന പേരിൽ. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷ്യസ് ഫിസ്റ്റുല. മാനസിക രോഗങ്ങൾക്ക് ഉത്തമമായ ഔഷധ സസ്യം. കുടങ്ങൽ, മലമ്പനി ചികിത്സയ്ക്കുള്ള ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് മരത്തിൽ നിന്നാണ്? സിങ്കോണ മരത്തിൽ നിന്ന്. തുളസിയുടെ ശാസ്ത്രീയ നാമം ഒസിമം സാങ്ക്റ്റം. ഓറഞ്ചിന് ആ ഗന്ധം ഉണ്ടാക്കുന്ന ഘടകം മിലോമിൻ. രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? സർപ്പഗന്ധിയിൽ നിന്ന്. കുറുന്തോട്ടിയുടെ ശാസ്ത്രീയ നാമം സൈഡ ടൈറൂസ. സ്റ്റേറ്റ് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പട്ടാമ്പി. എയ്ഡ്സ് രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധം കറുത്ത മൾബറി. കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം പൈപ്പർ നൈഗ്രാം. രക്താർബുദ ചികിത്സയ്ക്കുള്ള ഔഷധം ശവം നാറി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജി. പേപ്പട്ടി വിഷത്തിനുള്ള ഫലപ്രദമായ ഔഷധം അങ്കോലം. അലങ്കാര സസ്യങ്ങൾ വളർത്തുന്ന രീതി ഫ്ലോറിക്കൾച്ചർ. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഹാലോഫൈറ്റുകൾ. റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയാൻസിസ്. പട്ടുനൂൽ പുഴു വളർത്തൽ അറിയപ്പെടുന്നത് സെറികൾച്ചർ. ഏറ്റവും ആയുർ ദൈർഘ്യം കൂടിയ വൃക്ഷം റെഡ്വുഡ് 1500 വർഷം. മണ്ണിര കൃഷി അറിയപ്പെടുന്നത് വെർമി കൾച്ചർ. വിത്തുകളെക്കുറിച്ചുള്ള പഠനം സ്പോമോളജി. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം കുരുമുളക്. ലോകഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമാൻ ബോർലോഗ്. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു കാൽസ്യം ഓക്സലേറ്റ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം ആദ്യം പ്രാവർത്തികമാക്കിയ രാജ്യം മെക്സിക്കോ. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മൈക്കോളജി. പൂക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആന്തോളജി. ഇല മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളെ വിളിക്കുന്നത് ബ്രയോഫിൽ. പ്രാണികളെ ഭക്ഷിക്കുന്ന സസ്യം നെപ്പന്തസ്. ചെടികളിൽ ആൺ പെൺ ഭേദങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? കാർലോ ലീനിയസ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക് ഒറീസയിൽ. ജനിതക സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത വൈറ്റമിൻ എ ഉള്ള നെല്ലിനം ഏതാണ്? ഗോൾഡൻ റൈസ്. ഓർക്കിഡ് ഗാർഡൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പൂക്കളെക്കുറിച്ചുള്ള അകാരണമായ ഭയം അറിയപ്പെടുന്നത് ആന്തോഫോബിയ. തുമ്പയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ലൂക്കസ് ആസ്പെറെ. കരതലാമലകം എന്നറിയപ്പെടുന്നത് നെല്ലിക്ക. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്. വിത്തില്ലാത്ത മാതള നാരങ്ങയ്ക്ക് ഉദാഹരണം ഗണേശ്. കായംകുളം
സോമ, സൂര്യ, തിലക്, തിലതാര, തിലോത്തമ ഇവ എന്തിന് ഉദാഹരണമാണ്? അത്യുൽപാദന ശേഷിയുള്ള എള്ള്. ഇന്ത്യയുടെ ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നത് ഷിംല. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലി, എറണാകുളം ജില്ലയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പൈനാപ്പിൾ ഇനം മൗറീഷ്യസ്. മാങ്ങയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര അറിയപ്പെടുന്നത് ഫ്രാക്ടോസ്. വർഷ, വിശാൽ, വിജയ് എന്നിവ എന്തിനുദാഹരണമാണ്? വെണ്ടയ്ക്ക. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, കാൺപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. റബ്ബറിൻ്റെ മേന്മ വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സൾഫർ. റബ്ബറിനൊപ്പം സൾഫർ ചേർക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് വൾക്കനൈസേഷൻ എന്ന പേരിൽ. അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾക്ക് ഉദാഹരണം പവിഴം, രമ്യ, കനകം, സ്വർണപ്രഭ, ഐശ്വര്യ, ശബരി, ജയ, വിജയ, ത്രിവേണി, രോഹിണി, അശ്വതി, അന്നപൂർണ, കാർത്തിക, ഗ്രാമലക്ഷ്മി എന്നിവ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ്. കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? നാഗ്പൂർ. മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ. ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്നത് ജിങ്കോ. സോളാനാം ട്യൂബറോസം എന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉരുളക്കിഴങ്ങിൻ്റെ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിൽ. വവ്വാലുകൾ വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് സിറപ്റ്റോറോഫിലി. മഞ്ഞളിൻ്റെ മഞ്ഞയ്ക്ക് കാരണമായ വസ്തു കുർക്കുമിൻ. സസ്യങ്ങൾ ഉണക്കി സൂക്ഷിക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് ഹെർബേറിയം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.